ഞങ്ങളിപ്പോൾ നിലവിൽ 1200 കിലോമീറ്റർ യാത്ര ചെയ്തിരിക്കുന്നത്. ഇന്ധന ചെലവായിട്ട് കണക്കൂട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെറും 0 ആണോ, 1 രൂപ പോലും ചിലവായിട്ടില്ല. അഥവാ നമ്മുടെ ചെലവായാൽ പോലും ഒരു 64 രൂപയുടെ കറണ്ട് മാത്രം ഞങ്ങൾക്ക് ഇതുവരെ ആയിട്ടുള്ളൂ. നമസ്കാരം, ഞാൻ ജോബി ചോന്നുമണ്ണ്. ഞാനേ ചോന്നുമണ്ണ് തന്നെയാണ് ഇട്ടോ നിൽക്കണേ. എന്താണെന്നറിയോ, എൻ്റെ രണ്ട് സുഹൃത്തുക്കളെ വെയിറ്റ് നിൽക്കാണ്. അവരുണ്ടാക്കിയ വണ്ടിയിൽ തന്നെയാണ് അവരെന്നെ കാണാനായിട്ട് വരുന്നത്. ആ വണ്ടിക്ക് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ അവരവിടെ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ സുഹൃത്തുക്കൾ അവിടുന്ന് വരുന്നുണ്ട് കേട്ടാ. ഇതാ അങ്ങനെ അവരുടെ ആ വരവ് കണ്ട. എന്റെ പൊന്നു, ഇത് എന്താടാ? അത് കലക്കി കലക്കി ഒന്ന് നിർത്തിയേ. അതായത് ഈ വണ്ടി എനിക്ക് വീഡിയോ കഴിച്ചതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്ന വണ്ടിയാണ്. അപ്പൊ ഇത് ലോകത്തിന്റെ മുമ്പിൽ ഒന്നും കൂടി എവിടുന്ന വരണേ? കൊല്ലത്തു നിന്ന് കാസർഗോഡ് പോയി തിരിച്ചു വരികയാണ്. പാലക്കാട് വരണം. പേരെന്ന് പറഞ്ഞേ? പ്രവീൺ. പ്രവീൺ, അമൽ. അമല് അമലേ, ആദ്യം നമുക്ക് ഈ വണ്ടി ഒന്ന് പരിചയപ്പെടാം. ഇത് എന്താണ് ഇതിന്റെ ഇന്ധനം? ഇന്ധനം കറണ്ടാണ്. കറണ്ട് ഇലക്ട്രിക് വണ്ടിയാണ്. ആദ്യം ഇതിന്റെ ആ പ്രവർത്തനം ഒന്ന് പറഞ്ഞുതരും എനിക്ക്. പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത് ഭിന്നശേഷിക്കാർക്കൂടെ വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു വണ്ടിയാണ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രം, അവർക്കും കൂടെ ഉപയോഗിക്കാൻ പറ്റും. ഉപയോഗിക്കാൻ പറ്റും. ഒരു കൈയുള്ളവർക്ക് ഈ വണ്ടി ഉപയോഗിക്കാം. ഒരു കൈയുള്ളവർക്കും. അതെങ്ങനെയാ ഇതിന്റെ പ്രവർത്തനം? ഓ, ഇതൊക്കെ എന്താ സംഭവം? ആകെ കുറച്ച് കമ്പും കോലും ഉള്ളൂലോ. അടിപൊളി ലിവർ. ഇങ്ങനെയുള്ള വണ്ടി വേറെ കണ്ടിട്ടില്ലായിരിക്കും. ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇങ്ങനത്തെ ഒരു വണ്ടി ഇന്ത്യയിലില്ല. അടിപൊളി. ഇതാ നോക്കി, ബാക്കിലേക്കും പോവോ? അമ്മോ, മതി 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 കലക്കി. അതെ, ഞാൻ ചോദിക്കുന്നത് ഇത് ഇതിന്റെ ടയറുകൾ എങ്ങനെയാ? ടയറ് ബൈക്കിന്റെ ടയറാണ്. ബൈക്കിന്റെ ടയർ പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെ? ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി. ബാറ്ററി അതിനെന്താ പ്രത്യേകത? ഒറ്റ റീചാർജ് 150 കിലോമീറ്റർ മുഖ്യ വണ്ടി യാത്ര ചെയ്യാൻ കഴിയും. ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത 150 കിലോമീറ്റർ ഈ വണ്ടിയോ? എന്റെ പൊന്നു മോനെ, നിങ്ങളേ നിങ്ങൾ ഇവിടെ ഒന്നും ജനിക്കേണ്ടല്ലേ, വിദേശ രാജ്യങ്ങളിൽ ജനിക്കേണ്ട ആൾക്കാരായിരുന്നു. അത് എനിക്ക് തോന്നി കേട്ടോ, കാരണം ഇത്ര യാത്ര ചെയ്യുന്നിടയ്ക്ക് നമുക്ക് സപ്പോർട്ടായിട്ട് വന്ന കുറച്ച് ജനങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ആരും ഇതുവരെ വന്നില്ല. പിന്നെ ഞങ്ങൾ കാസർഗോഡ് ചെയ്യുന്നപ്പോ അവിടെ സ്കൂളിൽ ഞങ്ങൾക്ക് വിളിച്ചൊരു സ്വീകരണം ഒക്കെ തന്നായിരുന്നു. തന്നു ഈ പോക്ക് കണ്ടിട്ട്. എത്ര രൂപ ചെലവെന്ന് ഈ വണ്ടിക്ക്? ഈ വണ്ടിക്ക് ഇപ്പൊ നിലവിൽ 2.5 ലക്ഷം രൂപ ഒക്കെ ആയി. 2.5 ലക്ഷം രൂപ. എന്നാ എനിക്ക് അതിന്റെ ബാറ്ററി ഇത് എവിടേക്ക് ആദ്യം വരിക? ഒന്ന് ഇറങ്ങോ. ആയിക്കോട്ടെ, അന്ന് അങ്ങോട്ട് കയറി കുഴപ്പമില്ല, കേക്കാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വണ്ടി കുറച്ചങ്ങോട്ട് ഒതുക്കി നിർത്താട്ടാ. മതി മതി മതി, അവിടെ നിർത്തിക്കോ. ഓക്കെ, ഇതിൽ ബാറ്ററി എവിടെ വെച്ചേക്കണേ? ഒന്ന് അഴിച്ച് എനിക്കൊന്ന് ഇറങ്ങി കാണിച്ചൊക്കെ പറ്റുമോ? അകത്തിരിക്കാണ്. അപ്പൊ ബാറ്ററി ഉള്ളത് ഇതിന്റെ ഉള്ളിലാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്താ പ്രത്യേകിച്ച് വല്ല പ്രവർത്തനം എന്ന് പറയാനായിട്ട്? ബാറ്ററി ഉണ്ട്, ഈ മോട്ടറിന്റെ കൺട്രോളർ ഉണ്ട്. ഇത് നിങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവങ്ങൾ പറയാൻ പറ്റുന്നുള്ളൂ? മഴ നനഞ്ഞ അതല്ല, മറ്റുള്ളവര് കട്ടെടുക്കുന്നുള്ള രീതിയിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഇതിലുണ്ടോ? കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാ ഒരുപാട് ആൾക്കാർ ഈ വണ്ടി കാണാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പിടിച്ചു ചേർത്ത് നമുക്ക് കൂടുതൽ സമയം പോകുന്ന ആൾക്കാർ കാണാനുള്ള കൊതി. ഓക്കെ, ആ ബാറ്ററി നിന്ന് വണ്ടി നേരെ എവിടേക്ക് വരും? ഈ സ്വിച്ച് വണ്ടി ഓൺ ആവാ, സ്റ്റാർട്ട് ആവാൻ. പിന്നെ നീങ്ങണെങ്കിൽ ആക്സിലേറ്റർ. ഇതിന് ബ്രേക്ക് ഉണ്ടാ? ഈ കാണുന്ന രണ്ട് ബ്രേക്ക് ആണ്. ഓ, കലക്കി കലക്കി. ഇത് റിവേഴ്സ് ഒക്കെ പോണെ എങ്ങനെയാ? ഫോർവേഡ് സ്വിച്ച്. റിവേഴ്സ് ഫോർവേഡ് ഈ സ്വിച്ച് ആണ് കേട്ടോ. ഈ കാണുന്ന സ്വിച്ച് മാറ്റിയിട്ട് റിവേഴ്സ് പോവും ഫോർവേഡ്. കാരണം ഭിന്നശേഷിക്കാരൊക്കെ അന്ന് ഇറങ്ങി അവർക്ക് തെളിവാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. വണ്ടി തള്ളാൻ പറ്റിയ വണ്ടി തള്ളാൻ പറ്റില്ല. ഈ സ്വിച്ച് ഓൺ ചെയ്താൽ ബാക്കിലോട്ട് പോകും വണ്ടി. ബാക്കിൽ എത്ര കിലോമീറ്റർ ഓടിപ്പോ? ടോട്ടൽ നമുക്ക് ഓടി 1265 കിലോമീറ്റർ ഓടി കഴിഞ്ഞു. ഈ ഒരു വണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ വണ്ടി, അതിന് എന്ത് ചെലവ് വന്നു നിങ്ങക്ക്? നേരത്തെ 2.5 ലക്ഷം രൂപയുള്ള ചെലവ് വന്നു. അതല്ല ഞാൻ ചെലവ്, യാത്ര ചെലവ് ഞങ്ങൾ ഫുഡിന്റെ മാത്രമല്ല, അത് 1200 1300 എന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യം ഉണ്ടായിരുന്നു. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു പ്രൊജക്ട്, അതായത് ഇതിന്റെ രണ്ടാമത് പ്രൊജക്ട് ആണ്, മൂന്നാമത്തെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഫണ്ടിങ് ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത് ഇതിന്. അല്ലേ, കണ്ട വണ്ടി ചെയ്ത് ഒരു പ്രത്യേകത കണ്ട. ഇവര് ആ ഷോക്കപ്പ് അതേപോലെ തന്നെ ബ്രേക്കിന്റെ ഡിസ്ക്, ഇതെന്താ സാധനം? ഡിസ്ക് ബ്രേക്ക്. ഓ, ഇതാ ഇങ്ങനെ വന്നു കഴിഞ്ഞാ ഇതിന്റെ അടിയില്. എന്റെ പൊന്നേ, ഇതൊക്കെ എന്താ സംഭവം? ഇത് ഹൗസിങ്?
ഗിയർ ബോക്സ്. പിന്നെ വരും മോട്ടോർ ഇരിക്കണ്ടല്ലോ, എങ്ങനെ വാട്ട്സിന്റെ ബി എൽ ഡി സി മോട്ടോർ ആണ്. അല്ല ഞാൻ അറിഞ്ഞു നിങ്ങൾ പാൽച്ചുരൊക്കെ കയറി, പാൽച്ചുരം കയറിയ വണ്ടിയാണ്. അയ്യോ അതെ, നമ്മുടെ സാർ കൂടി ഉണ്ട്. ആഹാ അടിപൊളി. ഞങ്ങള് യാത്രയുടെ ലക്ഷ്യം ആണ് കേരളത്തിൽ, ഞാൻ കൊല്ലത്താണ് സ്റ്റാർട്ട് ചെയ്തത്. കേരളത്തിൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയിട്ട് റൈറ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി വന്നോണ്ടിരിക്കുവാണ്. വന്നു വന്നു ഇനി ഞങ്ങൾ പോയി ട്രിവാൻഡ്രം, ട്രിവാൻഡ്രം പോയിട്ട് തിരിച്ചു പിടിച്ചു. ഞങ്ങളുടെ സ്ഥലം കൊല്ലമാണ്. കൊല്ലാണ്. ഇതാ ഉറക്കത്തിൽ കാണുന്നല്ല സ്വപ്നം നിങ്ങളെ ഉറങ്ങാൻ. അദ്ദേഹത്തിന്റെ ആ വാക്കുണ്ടല്ലേ, അത് ഈ ഒരു അനുഭവത്തിൽ വന്നാലേ മനസ്സിലാവത്തുള്ളൂ. എനിക്ക് ആ അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ എങ്ങനെ ആദ്യം എന്തുണ്ടാക്കിട്ട് തുടങ്ങിയത്, ഞാനൊരു പൗൾട്രി ഹജറി കോഴിമുട്ട ഒരുക്കിയില്ലേ, അതൊരു 30 മുട്ടയിൽ തുടങ്ങിയതാണ്. ഇപ്പൊ എനിക്ക് 35 മുട്ട വരെ വെക്കാൻ പറ്റിയ കപ്പാസിറ്റി മിഷീൻ സ്വന്തമായിട്ടുണ്ട്. അത് സ്വന്തമായിട്ട് ഹാൻഡ് മെയ്ഡ് ആണ്. കലക്കിത് അവര് ബാഗ് ഇവരെല്ലാം ഫുൾ സെറ്റിംഗ്സിൽ തന്നെയാണ് അല്ലേ. അടിപൊളി. ഇതിന് കിലോമീറ്റർ എത്ര? 25 കിലോമീറ്റർ. 25 to 30 kilometers 30 kilometers വരെ. പിന്നെ തൊട്ട് ഈ ബാക്കിൽ കാണുന്ന ലഗേജ് പീസ് ആണ് ഈ കാണുന്നത്. ഓ ഇത്ര ഏരിയ. 400 kilo വരെ ലോഡിങ് കഴിയും. 400 kilo ലോഡിങ് കഴിയും ഇതില്. അപ്പൊ മൊത്തം നിങ്ങൾക്ക് രണ്ടുപേർക്ക് യാത്ര ചെയ്യാം. അതിൽ കൂടാതെ സ്റ്റോറേജ് സ്പേസ് ആണ്. ഓ ഇരിക്കാം. ഞങ്ങൾ യാത്രയ്ക്ക് വേണ്ടി മാത്രം രൂപകല്പന ചെയ്ത ഒരു ബോഡിയാണ് ഈ ബാക്കിൽ കാണുന്നത് ഇതിന്റെ അല്ലേ. അത് കലക്കി. ഇതിന്റെ ചെയ്സ് ഒക്കെ നിങ്ങൾ എവിടെയാ ചെയ്തത്? എല്ലാം സ്വന്തമായിട്ട് കൈകൊണ്ട് തന്നെ നിർമ്മിച്ചതാണ്. കൈകൊണ്ട് നിർമ്മിച്ചെടുത്താണ്. ലൈറ്റ് വർക്ക് അല്ലേ, കൂടെ നിന്നാണ് ചെയ്തത്. ഓ ഇത് ഞാൻ ചോദിക്കുന്നത്, വണ്ടി അങ്ങോട്ട് കൂടെ വളയ്ക്കാൻ എങ്ങനെയാ? വളയ്ക്കുന്ന രീതി പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോണെങ്കിൽ ഈ കാണുന്ന ലിവർ ലെഫ്റ്റിലോട്ട് എങ്ങനെ ഒന്നുകൂടി കാണിച്ച്, ലെഫ്റ്റ് സൈഡിലോട്ട് പോണെങ്കിൽ ഇത് പുഷ് താഴെ പുഷ് ചെയ്യുക, റൈറ്റ് സൈഡിലോട്ട് പോവാണെങ്കിൽ ഇത് ഇങ്ങനെ കാണാം. ഓ ഇതിന്റെ വളവ് എങ്ങനെയാണ്? നമ്മളെ സ്ട്രോക്ക് വന്ന ആൾക്കാരൊക്കെ ഒരു കൈ വർക്ക് ചെയ്തുള്ളൂ, അവർക്ക് ഒരു കൈ ഉണ്ടെങ്കിൽ ഈ വണ്ടി വർക്ക് ഓടിക്കാം. ഇത് ഓടിക്കാം. ഇതെന്താ സംഭവം? ഇത് പ്രത്യേക പ്രാക്ടീസ് വേണം. ഇത് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. പിന്നെ സാധാരണക്കാർക്ക് വണ്ടി ഓടിക്കാം, അവർക്ക് ഉപയോഗിക്കാം. അതൊരു 15 മിനിറ്റ് സാധാരണ ബൈക്ക് ഓടിക്കാനൊക്കെ, ഡ്രൈവിംഗ് സീറ്റിൽ ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ നല്ല, വെറും 15 മിനിറ്റ് ഈ വണ്ടി കൺട്രോൾ ചെയ്യാൻ പഠിക്കാം. പഠിക്കാം പഠിക്കാം, അതാണ് എന്റെ മെയിൻ പ്രത്യേകത. കലക്കി. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഉണ്ട്. ഹെഡ്ലൈറ്റ് ഒരു വണ്ടിക്ക് ആവശ്യമുള്ള ഇൻഡിക്കേറ്റർ, അതായത് എല്ലാവിധ സംഭവം ഇതിലുണ്ട്. നമ്മൾ രണ്ടാമത് ഉപയോഗിച്ചൊരു സാധനം പറഞ്ഞാൽ ആപ്പാട് ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലെ ഈ വീലുണ്ട്. അല്ലേ വീല്? ഈ കേൾക്കുന്ന ഫോൺ അത് എന്റെ ബൈക്കിൽ രണ്ട് ഫോണായിരുന്നു. അത് പറഞ്ഞു ഊരിട്ടു ആ പൈസ ലാഭിച്ചു. പൈസ ലാഭിക്കും. കലക്കിടാ രണ്ടേ കലക്ഷൻ്റെ ആയിന്ന് പറഞ്ഞില്ലേ. അതെ അതെ, ഓരോന്ന് ചെയ്തുകൊണ്ടിരുമ്പോൾ പല പല നമുക്ക് ചെയ്തു കംപ്ലൈന്റ് ആ സമയമുണ്ട്. റീയൂസ് മാറ്റിയ ശേഷം പകരം വേറെ കയറ്റുമ്പോഴാണ് ഒരുപാട് ചിലവ്, ഇത്ര എക്സ്പെൻസ് ആവും. ഒരു ബൾക്ക് പ്രൊഡക്ഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 1.5 to 1.75 lakh രൂപയ്ക്ക് നിൽക്കും. ഈ ബാറ്ററിയുടെ വില മാത്രം 1 lakh വിലയുണ്ട്. ഈ ബാറ്ററിയുടെ വില അതാണ് ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. 16 cell അടങ്ങി ഒരു ബാറ്ററി പാക്ക് ആണ് ഈ വരുന്നത്. നമ്മൾ ലിഥിയം അയൺ ആകുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഈ ഇലക്ട്രിക് സ്കൂളിലാണ് ലിഥിയം അയണാ വരുന്നത്. അതൊക്കെ ഈ ഇടയ്ക്ക് ഈ പൊട്ടിത്തെറി കൊണ്ടായിരുന്നത് വരുന്നത്. ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ആകുമ്പോൾ അങ്ങനെ യാതൊരു പ്രശ്നവും വരാറില്ല. ഇല്ല ഈ വണ്ടി കണ്ടപ്പോൾ നമ്മുടെ നാട്ടുകാരൻ ആകെ അന്തിച്ചു പോയെന്നുള്ളതാണ്. എന്തായാലും അടിപൊളി. ഞാൻ പകൽ സമയങ്ങളിൽ ഈ വണ്ടി കുറെ പണി ചെയ്യും. പല ആൾക്കാരും ചോദിക്കുന്നത് എങ്ങനെയാണ് അവരത് ചെയ്യുന്നത്. അപ്പൊ രാത്രി സമയങ്ങളിലാണ് ഇത് കൂടുതൽ ആലോചിക്കുന്നത്. പകലിരുന്ന് പണിയത്തേ ഉള്ളു, പകൽ സമയത്ത് പണി. പൈസ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ എന്റെ 2 വർഷം കളഞ്ഞ ഈ പൈസ ഇല്ല ഫണ്ടിങ് കാരണമാണ്. പിന്നെ ഇതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി, കാരണം പൈസ ഇറക്കി പല സാധനം മേടിച്ചു വിട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കാരണം അതിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം അതിന് ഇതിന് പറ്റിയത് തന്നെയാണ് സൂട്ട് ആവുന്നതെന്നുള്ള രീതി. കാരണം പല ആൾക്കാരും നമ്മൾ ഈ ബാറ്ററിയെ കുറിച്ച് തന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു 36 കുറ്റം പറയാലോ, ഞാൻ ലിഥി ആൻഡ് പോസ്റ്റ്പേഡ് ബാറ്ററി ഭയങ്കര വിലയാണ് നീ ചില മേടിച്ചു വെച്ചാൽ നല്ല നഷ്ടമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ആരും പറഞ്ഞേ കേട്ടില്ല. അതുകൊണ്ടാണ് ഈ വണ്ടി ഇപ്പം ഈ 150 kilometers ഓടുന്നത്. ആദ്യത്തെ പരീക്ഷണം തന്നെ വിജയിച്ചു. പിന്നെ ഇതിനകത്ത് ഒരുപാട് കാരണം നമ്മൾ ഈ വീലിനെ കുറിച്ച് തന്നെ പറഞ്ഞു. 1 side ലോഡ് എടുക്കുന്നത്. അതുപോലും സക്സസ് ആവത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ കേൾക്കാൻ നിന്നില്ല, ചെയ്തു. സക്സസ് ആണ്. ഞാൻ 1200 kilometers ഓടിയില്ല. ഞാൻ പിന്നെ എന്നെ അപേക്ഷിച്ച് എനിക്ക് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിരിക്കുന്നതാണ്. നമ്മളെ സ്കെച്ചോ പ്ലാനോ മറ്റുള്ള ബ്ലൂ പ്രിന്റോ മറ്റോ ഒന്നുമില്ല, ഒരു വകയില്ല. എന്റെ മനസ്സിലുള്ള കാര്യമാണ് ഈ വരച്ച ഒരു ചിത്രകാരൻ പടം വരയ്ക്കുന്ന കണക്കാണ് ഈ വരച്ച വെച്ചേക്കുന്നത്. രാത്രി ആലോചിക്കും, പകലിന് ചെയ്യും. അതാണ് ഈ സംഭവം. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ 2 വർഷം കൊണ്ടുള്ള പ്രോജക്റ്റാണ്. രണ്ട് വർഷം കാരണം മെയിനായിട്ട് ഫണ്ട് കണ്ടെത്തി, പിന്നെ ഇത് ചെയ്യാനുള്ള സമയം ആ പണി 3 months നമുക്ക് എടുത്തിട്ടുള്ളൂ. ഫണ്ട് എത്താൻ വേണ്ടിയാണ് എനിക്ക് 1.5 to 1.5 years കളഞ്ഞത്. പിന്നെ എന്റെ 2008 മുതൽ മനസ്സിലുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റിയിട്ടില്ല. ഓർത്ത് വെച്ചിട്ടുള്ള സംഭവം പറ്റിയിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല. അത് നമ്മൾ ചെയ്യണമെങ്കിൽ സമയം എടുക്കും. കാരണം അത് റിസ്ക് ഷോട്ടാണ്, റിസ്ക് ആണ്. കാരണം നമ്മൾ ഫണ്ട് ഇറക്കി എല്ലാം ചെയ്ത് സക്സസ് ആവോ ഇല്ലെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നല്ലൊരു ധൈര്യം ഉണ്ട് പിന്നെ. തീർച്ചയായും ധൈര്യം. പിന്നെ ധൈര്യത്തിന് കുറവുണ്ടോ പറയണേ?
ഒന്നിനും ഇറങ്ങി തിരിയില്ലേ. ഇതൊക്കെ എത്ര മാസം സക്സസ് ആവുന്ന ആർക്കും അറിയാം, ചെയ്തു നോക്കിയാലും അറിയാൻ പറ്റും. ശ്രമിക്കുക, ശ്രമം. അതിന്റെ ഒരു ഫൈനൽ എന്ന് പറയുന്നത് ഈ 1200 kilometer. ജോജിടാ, ഈ വണ്ടി ഓടിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ, ഇതാണ് ത്രോട്ടിൽ എന്ന് പറയുന്നത്, ആക്സിലേറ്റർ എന്ന് പറയുന്നത്. ഇതൊന്ന് ഓൺ ഓഫ് സ്വിച്ച് ആണ്. ഈ സെന്റർ ഇട്ട കോംബി ബ്രേക്ക് എന്ന് പറയുന്നത്, ഒരു കൈ ഉള്ളവർക്ക് ഓടിക്കാൻ വേണ്ടിയാണ് ഈ കോംബി ബ്രേക്ക് സിസ്റ്റം വെച്ചേക്കുന്നത്. അപ്പോൾ കോംബി ബ്രേക്കിന്റെ ആവശ്യമില്ല, നമ്മൾ രണ്ടു ഉണ്ടല്ലോ. അന്നേരം ഈ സ്വിച്ചിങ് ഏറ്റവും ഇട്ട് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ആക്സിലേറ്റർ കൊടുക്കുക, മെല്ലെ ആക്സിലേറ്റർ കൊടുക്കാം. പിന്നെ വേറെ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അത് ബ്രേക്ക് അല്ല, അത് നമ്മളെ കാലിലെ ലെങ്ത് പ്രവീണ് എന്റെ കൂടെ വരുന്ന അങ്ങോട്ടാണ്. ഈ കൈ ഉണ്ടോ, ഈ കൈ, ഈ കൈ താഴോട്ട് പ്രസ് ചെയ്യണം. അതെങ്ങനെ ആ കൈ പൊങ്ങണം അന്നേരം. ആ നൈസ് റോഡ്, ഓട്ടെ വരട്ടെ വരട്ടെ വരട്ടെ. ആ ഇങ്ങോട്ട് വിടെ. ആ പിന്നെ ഓണാണ്, റണ്ണിംഗ് ആണ്, പോട്ട്. ഇങ്ങോട്ട് 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 അങ്ങോട്ടല്ല, ഇങ്ങോട്ട് ഇങ്ങോട്ട്. ആ അതന്നെ, പെട്ടെന്ന് പഠിക്കാൻ പറ്റത്തില്ലേ, പെട്ടെന്ന് പഠിക്കാല്ലേ. ഞാനിപ്പോ എവിടെയാവും ഇരിക്കണ്ടാവുക, ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാലേ. ദാ നമ്മുടെ ഈ വണ്ടിയിൽ തന്നെയാണ് കുതിരാൻ തുരങ്കത്തിന്റെ, അതായത് പാലക്കാട് നിന്ന് തൃശ്ശൂർ പോകുമ്പോഴുള്ള എൻട്രൻസ് ആണ് കേട്ടാ. ഇവരെ ഈ ഒരു എൻജിനീയറിംഗ് വൈവിധ്യം ഉണ്ടല്ലോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ വണ്ടി തൊട്ടടുത്ത് വന്ന പോലും അറിയില്ലാന്ന്, ഒരു സൗണ്ടും ഇല്ല, ഒരു അനക്കം ഇല്ല കേട്ടാ. ബെൻസ് കാറിലിരുന്ന് പോണ പോലെയാ, എന്തൊരു സുഖം എന്നറിയോ. ഇവര് മിക്കവാറും വിമാനം ഉണ്ടാക്കും കേട്ടാ, അല്ലേ അവന്? തീർച്ചയായിട്ടും ഇവര് വിമാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ഇവരുടെ ആ കണ്ടുപിടുത്തം ഇപ്പൊ തന്നെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഭയങ്കര പുള്ളിങ് ആണ് കേട്ടോ ഈ വണ്ടി. അവിടുത്തെ കേറ്റൊക്കെ കേറുന്ന എന്ത് സ്പീഡിലാണെന്നറിയോ. അങ്ങനെ നമ്മളിതാ കുതിരാൻ തുറങ്കത്തിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ അങ്ങോട്ട് പോവാണ് കേട്ടാ. കണ്ട പുറകിൽ നമ്മുടെ നാട്ടുകാർ ആ വണ്ടി കണ്ടതിന്റെ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടാ. അതെ, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇല്ലേ? എനിക്ക് ചാനലുണ്ട്, ന്യൂ എഡിസൺ ടെക്നോളജി. ആ എഡിസൺ ആണ്, ആ പേരാണ് എന്റെ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. എന്റെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ്. പിന്നെ എന്തൊരു ആഗ്രഹം കൂടി പറഞ്ഞു, ആഗ്രഹം ഈ യാത്രയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വണ്ടി ഓടിച്ചു കൊടുക്കാൻ അവസരം കൊടുക്കുക. രണ്ടാമത് ലക്ഷ്യം, എന്റെ മൂന്നാമത്തെ പ്രൊജക്ട് ആയ ഒരു പുതിയ സംഭവം ഉണ്ട്, അത് ചെയ്തതിനു ശേഷം പറയുന്നില്ല നല്ലത്. അതിനൊരു ഫണ്ട് കണ്ടെത്തുക, അതാണ് മെയിൻ ലക്ഷ്യം. അതെ അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ. അപ്പൊ എന്താ പറയാ, കേരളത്തിന്, കേരളത്തിലെ ഇന്ത്യക്ക് തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള, ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഒന്നല്ല, നമ്മള് വലിയൊരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അത് എന്താ പറയാ, ഇവര് എവിടെ പോയി പ്രത്യേകിച്ച് പഠിച്ചിട്ടൊന്നുമില്ലല്ലോ, ഇതിനെ പറ്റിയിട്ടോ ഒന്നും പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നുമില്ല. അല്ലാണ്ടാണ് ഈ വണ്ടി ഉണ്ടാക്കിയത്. ഇപ്പൊ ഏകദേശം 1200 kilometer, അതും പാൽച്ചുരൊക്കെ കേറുക എന്ന് പറഞ്ഞ ആലോചിക്ക്, നല്ല പവർ ഉണ്ടല്ലേ എഞ്ചിന്. വണ്ടി ചെയ്യുമ്പോൾ വണ്ടി എന്ത് സംഭവം ചെയ്താലും അത് മറ്റുള്ള ആൾക്ക് ഉപകാരപ്രദമാകണം, ആ ലക്ഷ്യത്തോടാണ് ഈ വണ്ടി ചെയ്തത്. എത്ര പൈസ ചെലവാക്കിയാലും അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഭിന്നശേഷിക്കാരായ ഒരാള്, സുഖമില്ലാത്ത ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി ചെയ്തു കൊടുക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും ചെയ്യാം. പ്രൊഡക്ഷൻ NIT പോയി അവർക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു, അവരെ ഞങ്ങൾക്ക് എന്ത് സഹായം വേണം ചെയ്തു തരാന്ന് പറഞ്ഞു. വിളിക്കാന്ന് പറഞ്ഞു, വിളിക്കുമ്പോ ഇല്ല, നമുക്ക് ഇനി കണ്ടറിയാം. അതാണ് തീർച്ചയായിട്ടും നല്ലൊരു നാളെ ആവട്ടെ. എന്താ പറയാ, നല്ല നല്ല ഒരുപാട് സംഭവങ്ങൾ ഇവരിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ. ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. താങ്ക് യു. സാരഥി ഇവിടെ. ഓക്കേ.